ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീനാസ് പ്ലാന്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്നത്തെ വീഡിയോയും സൗദി അറേബ്യൻ യാത്രയിലെ ഒരു വ്ലോഗ് തന്നെയാണ്. ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും ടോപ്പ് മാളിൽ ഒന്നായ ദമാമിലെ അൽക്കോബാറിലെ റാഷിദ് മാളിലേക്കാണ്. ഇത് റാഷിദ് മാളിന്റെ ഫ്രണ്ട് സൈഡിലുള്ള പാർക്കിംഗ് ഏരിയ ആണ്. നമ്മൾ മാളിന്റെ ഉള്ളിലുള്ള പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ ബാക്ക് സൈഡിലുള്ള എൻട്രൻസിൽ കൂടിയാണ് കയറിപ്പോയത്. സൗദി വിസിറ്റിങ്ങിന് പോകുന്നവർക്ക് മക്ക മദീനയിലെ കാഴ്ചകൾ കഴിഞ്ഞാൽ പിന്നെ കുറെ മാളുകളാണ് കാണാനുള്ളത്. എങ്ങോട്ട് തിരിഞ്ഞാലും മാളുകളാണ്. ദമാമിലെ തന്നെ രണ്ട് ലുലു മാളിൽ ഉൾപ്പെടെ കുറെ മാളുകളിൽ കയറിയിരുന്നു. പക്ഷേ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ഈ റാഷിദ് മാളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, സ്റ്റേഷനറി അങ്ങനെയുള്ള ഐറ്റംസ് ഏരിയയിലേക്കാണ് പോയത്. അവിടെ നിന്നും കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ നടത്തി ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോയി. തക്കാളികളിലൊക്കെ തന്നെയും പാക്ക് ചെയ്യാതെയും പാക്ക് ചെയ്തും പല കളറിലുള്ള തക്കാളിയും ഒക്കെ അവിടെ വെച്ചിരിക്കുന്നു. ഇത് മീറ്റ് പാക്ക് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. ഇക്കാണുന്നത് ഒലീവ് ഓയിലിൻ്റെ ഏരിയയാണ്. ഓയില് നിറച്ചു വെച്ച ജാറുകളാണ് ഈ കാണുന്നത്. ഇക്കാണുന്നത് ഒലീവിൻ്റെ കായ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അറബികൾ കഴിക്കുന്ന ഹെൽത്തിയായ ഒരു ഐറ്റം ആണെന്നറിഞ്ഞത് കൊണ്ട് ഞങ്ങളും കുറച്ച് ഒലീവ് കായും ഒലീവ് ഓയിലും ഷോപ്പ് ചെയ്തിരുന്നു. ഒലീവ് കായ്ക്ക് ആദ്യം ഇത്തിരി കയ്പ് പോലെ തോന്നുമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരൈറ്റം തന്നെയാണ്. ഇത് കേക്കിൻ്റെയും ബേക്കിംഗ് ഐറ്റത്തിൻ്റെയും ഏരിയകളാണ്. ഇത് സ്വീറ്റ് ഐറ്റംസ് ആണ്. സൗദി ഇപ്പോൾ സ്വദേശിവൽക്കരിച്ചത് കാരണം എല്ലാ മാളുകളിലും ലേഡീസാണ് സെയിൽസ് ഗേളായിരിക്കുന്നത്. സൗദിയിലെ ലേഡീസ് സ്വീറ്റ് ഐറ്റത്തിൽ ഈ ഒരു സാധനം ഞങ്ങളും വാങ്ങി. ഇതെല്ലാം തന്നെ സ്വീറ്റ് ഐറ്റംസിൻ്റെ പാക്കുകളാണ്. ഇത് തേനിൻ്റെ ഏരിയയാണ്. പലതരത്തിലുള്ള തേനുകൾ ജാറിൽ നിറച്ച് വെച്ചിരിക്കുന്നതും കാണാം. ദേ മാമ്പഴം, അതിൻ്റെ നടുവിലായ ഒരു ഇസഡ് പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റേഷനറി ഐറ്റംസ്. പലതരത്തിലുള്ള നട്ട്സുകൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പരിപ്പ് വർഗത്തിൻ്റെ ഏരിയയാണ്. ഇനി ഇതിനകത്തെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. ആ താഴത്തെ ഹോളിൽ കൂടി വെള്ളം പമ്പ് ചെയ്ത് മുകളിൽ വരെ എത്തുന്ന കാഴ്ച നിങ്ങളെ ഞാൻ കാട്ടിത്തരാം. ഇത് ഫുഡ് കോർട്ടിൻ്റെ ഏരിയ ആണ്.
ഇനി ചിൽഡ്രൻസ് എന്റർടൈൻമെന്റ് ഏരിയ കാണാം. ഇവിടെ വെള്ളത്തിൽ വർക്ക് ചെയ്യുന്ന ക്ലോക്കും കാണാൻ സാധിക്കും. ഈ കറുത്ത ഡയലിൽ കാണപ്പെടുന്നതാണ് വെള്ളത്തിൽ വർക്ക് ചെയ്യുന്ന ക്ലോക്ക്. ആ ക്ലോക്കിൽ മ്യൂസിക്കിനനുസരിച്ച് വാട്ടർ ഡാൻസിങ്ങും കാണാം. ഇത് സ്പ്രേ ഐറ്റത്തിൻ്റെ ഏരിയയാണ്. സൗദിയിലെ ഏത് മാളിൽ കയറിയാലും പല പല വെറൈറ്റിയിലുള്ള സ്പ്രേയും അത്രകളുമായി ഓരോ കൗണ്ടറുകളിലായി നല്ല ആക്റ്റീവായിട്ടുള്ള ലേഡീസ് അത്തറിൻ്റെ സാമ്പിളുമായി നമ്മളെ വെൽക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തൊക്കെ വാച്ച്, ഓർണമെന്റ്സ് അങ്ങനെയൊക്കെയുള്ള ഏരിയകളാണ്. വീഡിയോ ലെങ്തി ആകുന്നത് കാരണം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്ത കുറച്ച് സാധനങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ ബൈ ബൈ ബൈ.